ബസൂക്ക ആരംഭിച്ചു. പുതിയ താരങ്ങൾ ഇവരൊക്കെ. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ സാമുദ്രി ഹാളിൽ വെച്ച് മമ്മൂക്ക നായകനാകുന്ന ബസൂക്കയുടെ പൂജ നടന്നു. പൂജാ സെറമണിയിൽ മമ്മൂക്ക പങ്കെടുത്തില്ല. മെയ് 12 താരം ലൊക്കേഷനിൽ ജോയിൻ ചെയ്യുമെന്നാണ് വിവരം. കലൂർ ഡെന്നീസ് ആണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഷാജി കൈലാസ് ഫസ്റ്റ് ക്ലാപ്പ് നൽകി. 90 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് കാണുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൂജയ്ക്ക് പിന്നാലെ ഷൂട്ടിംഗ് ആരംഭിച്ചു. എറണാകുളത്ത് മാത്രം 60 ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടാകും. ബാംഗ്ലൂർ, കോയമ്പത്തൂർ, പൊള്ളാച്ചി, പാലക്കാട് എന്നീ സ്ഥലങ്ങളാണ് മറ്റ് ലൊക്കേഷനുകൾ. മമ്മൂക്കയെ കൂടാതെ ഗൗതം, വാസുദേവ് മേനോൻ, ഷൈൻ ടോം ചാക്കോ, ജഗദീഷ്, ദിവ്യ പിള്ളൈ, ഐശ്വര്യ മേനോൻ, ഷറഫുദ്ദീൻ, സിദ്ധാർത്ഥ് ഭരതൻ, സുമിത് നേവൽ, ഗായത്രി അയ്യർ, സണ്ണി വെയിൻ തുടങ്ങിയവർ ബസൂക്കിലെത്തുന്നു. മമ്മൂട്ടി സാറിനൊപ്പം പ്രവർത്തിക്കുക എന്നത് എന്റെ സ്വപ്നമായിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ അനുഭവം ഞാനുള്ള നടനെ വെച്ച് സിനിമ സംവിധാനം ചെയ്യാൻ കഴിയുന്നതും ഭാഗ്യമാണ്. അതിന്റെ ത്രില്ലാണ് ഞാൻ. അതിനുള്ള അവസരം നൽകിയത് തിരക്കഥയും, ഡീനോ പറഞ്ഞു. ഭീഷ്മയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും താടി വളർത്തിയ കെട്ടിപ്പിലെത്തുകയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ കാണാൻ തോന്നിപ്പിക്കുന്ന സിനിമയിൽ കിടിലൻ ഒരു സ്റ്റൈലിഷ് ലുക്ക് കൂടി ഉണ്ടായാൽ പ്രീ റിലീസ് ഹൈപ്പിന് മമ്മൂക്കയുടെ ഫസ്റ്റ് ലുക്ക് മാത്രം മതിയാകും. ഞങ്ങൾക്കിത് വളരെ സവിശേഷമായ ഒരു സിനിമയാണ്. കാരണം മമ്മൂക്കയെ പോലെയുള്ള ഒരു ഇതിഹാസത്തോടൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ലോകമെമ്പാടും സ്വീകരിക്കുന്ന ഒരു സിനിമ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. നിർമ്മാതാക്കളിൽ ഒരാളായ ജിനു വിബ്രഹാം പറഞ്ഞു. കഥ പറയുന്ന വേളയിൽ ഈ പടം ഡീനോ സംവിധാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് മമ്മൂക്കയാണ്. മമ്മൂക്ക ഡീനോയിൽ എന്തെങ്കിലും കണ്ടിട്ടുള്ളത് കൊണ്ടാകാം അങ്ങനെ പറയാനിടയായത്. ഗെയിം ത്രില്ലർ സിനിമകൾ കണ്ട് പരിചിതമല്ലാത്ത പ്രേക്ഷകർക്ക് ഒരു നവ്യ അനുഭവം ബാസൂക്ക സമ്മാനിക്കുമെന്ന് കരുതാം. ഒരുപാട് തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഇനി കളത്തിൽ നല്ലൊരു സിനിമയ്ക്കായി കാത്തിരിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.